വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. ചൂര തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 4 ചൂര ഞാൻ ഇട്ടിട്ടുണ്ട്, ചെറിയ ചൂരയാണ് കേട്ടോ. അപ്പം തിരുവനന്തപുരംകാർക്കൊക്കെ ചൂരയാണ്, ഇനി മറ്റുള്ള നാട്ടിലെ എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തരച്ച മീൻകറി എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കുരുമുളകും ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുക്കുമ്പോൾ നമുക്കിത് തേങ്ങയ്ക്കൂടി ഒപ്പം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമ്മുടെ തേങ്ങ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും കൊച്ചുള്ളിയും എല്ലാം കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ വറുത്തെടുക്കണം, ഇത് കരിഞ്ഞു പോവല്ല, കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ തേങ്ങയിലോട്ട് ഞാനൊരു ചെറിയ കണ്ടം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാളം പുളിയാണ്, ഇനി ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് തന്നെ വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുളകുപൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. മുളകുപൊടിയുടെ ഒപ്പം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തീ അണച്ച് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം ആദ്യമേ, അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ഈ സമയം നമ്മുടെ മീൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ഞാൻ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലും മൺചട്ടിയിലും അതേപോലെ തന്നെ അടുപ്പിലൊക്കെ വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഞാൻ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സി കഴുകിയിട്ട് അതിലോട്ട് ആവശ്യത്തിനൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറി അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ രണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കറിയൊക്കെയാണ് നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇതേ ഇപ്പം നമ്മുടെ കറി പാകമായിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ച് അതേപോലെ തന്നെ വറ്റി അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ചൂരക്കറിയിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.